ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമുക്ക് പൊട്ടുവെള്ളരി ജ്യൂസ് അഥവാ കക്കരി ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. വേനൽക്കാലത്ത് നമുക്ക് വളരെയേറെ കൂളിംഗ് തരുന്ന ഒരു ജ്യൂസാണ് ഈ കക്കരി അഥവാ പൊട്ടുവെള്ളരി ജ്യൂസ്. ഒരു ഗ്ലാസ് പൊട്ടുവെള്ളരി ജ്യൂസ് കുടിച്ചാൽ തന്നെ ആ ദിവസം മുഴുവനും നമുക്കതിൻ്റെ കൂളിംഗ് എഫക്റ്റ് കിട്ടും. ഡിസംബർ മാസം മുതൽ ഏകദേശം മെയ് മാസം വരെയാണ് പൊട്ടുവെള്ളരിയുടെ സീസൺ. നല്ലതുപോലെ മൂത്ത പൊട്ടുവെള്ളരിയാണ് നമ്മൾ ജ്യൂസിനായി ഉപയോഗിക്കുന്നത്. അത് വിണ്ടു വരുന്നതാണ് അതിൻ്റെ പാകം. നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും, അത് വിണ്ടു വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പാകം. വിണ്ടു വരുന്ന പൊട്ടുവെള്ളരി ഏകദേശം ഒരു ദിവസമേ അത് ഇരിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് പാളയിൽ കെട്ടിവെക്കുന്നത്, ഇല്ലെങ്കിൽ അത് പിളർന്നു പോകും. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്കിത് കട്ട് ചെയ്ത് പാളയിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്ത് ചിലപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പം ഞാനിതൊരു ബേസനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇത് നന്നായി വിണ്ടിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഈ സ്കിന്നിങ്ങനെ നമുക്ക് കളയണം കണ്ടോ. ഇനി നമുക്കിതിങ്ങനെ മുറിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് കണ്ടോ, അത് കംപ്ലീറ്റ് നമുക്ക് എടുത്തു മാറ്റണം. ഇതിനകത്തുള്ള സീഡ്സ് കംപ്ലീറ്റ് ഞാൻ എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിൻ ഉണ്ടല്ലോ, ഇത് ബാക്കിയുള്ളതും കൂടെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കക്കരിയുടെ സ്കിൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സീഡ്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ കക്കിരി നന്നായി മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് നന്നായി മാഷ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടണം കേട്ടോ. മധുരം കൂടുതലുള്ളവർക്ക് കൂടുതലാവും, കുറച്ച് വേണ്ടവർക്ക് കുറച്ചാവാം. അപ്പോൾ നമ്മൾ എത്രത്തോളം എടുക്കുന്നുണ്ടോ കക്കിരിക്ക, അതനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ഇടാൻ. പഞ്ചസാര ഇട്ട് ഒന്നും കൂടെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ചെയ്യേണ്ടത്, സാധാരണ എല്ലാവരും ഈ കക്കരിയുടെ ഫ്ലഷ് മാത്രം എടുത്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്, സീഡ് കളയാറാണ് പതിവ്. പക്ഷേ ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സീഡ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിലേക്ക് അല്പം തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അത് അധികം നേരമൊന്നും വേണ്ട, സീഡൊന്നും അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ജ്യൂസ് കൂടെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, സീഡൊന്നും അരഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്ട്രെയിനറിൽ കൂടെ നമ്മളിവിടെ മാഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്കിത് അരിച്ചൊഴിക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലുള്ള പഞ്ചസാരയൊക്കെ ശരിക്കും മെൽറ്റ് ആവണം കേട്ടോ. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുറച്ച് തരിയായിട്ട് കിടക്കുമ്പോഴാണ് നമുക്കത് കുടിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ ചെറിയ പീസസ് ഇങ്ങനെ വേണം, ഇതിൽ കംപ്ലീറ്റ് അങ്ങ് അരഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഫ്ലഷ് മിക്സിയിലിട്ട് അടിക്കാതെ ഇങ്ങനെ സ്മാഷ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ശർക്കര ചേർക്കാം, പൊടിച്ച ശർക്കര വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വേണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അതുകൂടാതെ ചിലത് ഇതിലെ നാളികേരപ്പാൽ ഒഴിക്കുന്നുണ്ട്, അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നാളികേരപ്പാൽ കുറച്ച് മിക്സ് ചെയ്ത്
ശർക്കരയും ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം, അതും ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്, നല്ല ടേസ്റ്റിയുമാണിത്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നിങ്ങൾ കക്കരി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടേണ്ട ആവശ്യമില്ല. കക്കരി ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.